നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. വ്യാജ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചുവെന്ന് മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിക്ക് ശേഷവും താൻ പറഞ്ഞതിലും പുറത്തുവിട്ട വീഡിയോയിലും ഉറച്ചു നിൽക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ. താൻ പുറത്തുവിട്ടത് ബിജുവിന്റെ മരണം സിപിഎമ്മുകാർ ആഘോഷിക്കുന്ന വീഡിയോയാണ്. ഒരു കാര്യം താൻ ചെയ്യുകയാണെങ്കിൽ അത് ശരിയാണെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ചെയ്യാറുള്ളത്. ഇതിന്റെ പേരിൽ അവർ കേസെടുക്കട്ടെ, താൻ ജയിലിൽ പോകാനും തയ്യാറാണെന്നും കുമ്മനം പറഞ്ഞു. SFI കണ്ണൂർ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് സിറാജാണ് മുഖ്യമന്ത്രിക്കും DGPക്കും കുമ്മനത്തിനെതിരെ ഇന്ന് പരാതി നൽകിയത്. വ്യാജദൃശ്യങ്ങൾ പ്രചരിക്കുക വഴി കണ്ണൂരിൽ RSS CPM സംഘർഷത്തിന് ശ്രമിച്ചുവെന്നും ആരോപിച്ചാണ് SFI നേതാവ് കുമ്മനത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക വഴി RSS BJP പ്രവർത്തകരിൽ CPM വിരോധം സൃഷ്ടിക്കുവാനും അവരെ ഉപയോഗിച്ച് CPM പ്രവർത്തകരെ ആക്രമിക്കാനുമാണ് കുമ്മനം ശ്രമിച്ചതെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു. അന്വേഷിച്ച് നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുമ്മനം ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ച ദൃശ്യങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും സംഭവത്തിൽ വേണ്ടിവന്നാൽ അധ്യക്ഷനെതിരെ കേസെടുക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കുമ്മനത്തിനെതിരെ പരാതിയുമായി SFI നേതാവ് രംഗത്തെത്തിയത്. കണ്ണൂർ പയ്യന്നൂരിൽ RSS രാമന്തളി മണ്ഡലം കാര്യവാഹക് ചൂരിക്കാട്ട് ബിജു കൊല്ലപ്പെട്ടതിനു ശേഷം CPM പ്രവർത്തകർ നടത്തിയ ആഹ്ലാദ പ്രകടനമെന്ന് പറഞ്ഞാണ് വീഡിയോ കുമ്മനം തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പ്രചരിപ്പിച്ചത്. അപ്പൊ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുമ്മനം. വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ചെയ്യട്ടെ. സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.